ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പ് 10 ന്യൂസ്. തിരുവനന്തപുരം വിമാനത്താവളം 50 കൊല്ലത്തേക്ക് അദാനി ഗ്രൂപ്പിന് ലീസിന് നൽകാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വിമാനത്താവള വികസനം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വിമാനത്താവളത്തിന്റെ നടത്തിപ്പ്, വികസനം, നവീകരണം തുടങ്ങിയ എല്ലാ ചുമതലകളും സ്വകാര്യ കമ്പനിക്ക് ആയിരിക്കും. സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണത്തിൽ വൻ ക്രമക്കേടെന്ന ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വാചസ്പതി. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 500 രൂപയുടെ ഓണക്കിറ്റിൽ 356 രൂപയുടെ സാധനങ്ങൾ മാത്രമേ സർക്കാർ നൽകുന്നുള്ളൂവെന്ന് സന്ദീപ് ആരോപിച്ചു. തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് വിമർശനം. സിവിൽ സപ്ലൈസിലെ വിലയുമായി താരതമ്യം ചെയ്താൽ സർക്കാർ വിതരണം ചെയ്യുന്ന ഓരോ കിറ്റിലും 146 രൂപയുടെ അഴിമതി നടക്കുന്നുവെന്നാണ് ആരോപണം. കേസിൽ മുഖ്യപ്രതി സൂരജിന്റെ പിതാവ് സുരേന്ദ്രന് ജാമ്യം ലഭിച്ചു. ഹൈക്കോടതിയാണ് സുരേന്ദ്രന് ജാമ്യം അനുവദിച്ചത്. ഉത്രയുടെ ഭർത്താവായ സൂരജ് മാത്രമാണ് കേസിലെ പ്രതിയെന്ന് അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് കോടതി ജാമ്യം നൽകുന്നത്. സാഗർ ജലസംഭരണിയിലെ ജലനിരപ്പ് 773.05 മീറ്റർ ആയ സാഹചര്യത്തിൽ പ്രാരംഭ മുന്നറിയിപ്പായ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. ഡാമിലെ അധിക ജലം താഴേക്ക് ഒഴുക്കിവിടുന്നതിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട മുന്നറിയിപ്പാണിത്. ജലനിരപ്പ് 773.50 മീറ്ററിലെത്തിയാൽ ഓറഞ്ച് അലർട്ടും 774 മീറ്റർ റെഡ് അലർട്ടും പ്രഖ്യാപിക്കും. ജലസംഭരണിയുടെ ഇന്നത്തെ അപ്പർ റൂൾ ലെവലായ 774.50 മീറ്ററിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അലർട്ടുകൾ. കോവിഡ് രോഗബാധിതർക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവസരം നൽകണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രോഗികൾക്ക് പ്രോക്സി തപാൽ വോട്ട് ചെയ്യാനുള്ള അവസരം നൽകണമെന്നും ഇതിനായി പഞ്ചായത്തീരാജ് ചട്ടത്തിൽ ഭേദഗതി വരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. നിൽക്കുമ്പോൾ ആരോഗ്യ പ്രവർത്തകർക്ക് ഇരുട്ടടിയായി ശമ്പളവും തടഞ്ഞുവച്ചു. ജൂനിയർ ഡോക്ടർമാർക്ക് സർക്കാർ നേരത്തെ ശമ്പളം പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. സംഭവത്തെ തുടർന്ന് ജൂനിയർ ഡോക്ടർമാർ ഹൈക്കോടതിയെ സമീപിച്ചു. തടഞ്ഞുവച്ച ശമ്പളം എത്രയും വേഗം നൽകാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജോലിഭാരം കൂടുമ്പോഴും തങ്ങൾ കടുത്ത വിവേചനവും ചൂഷണവുമാണ് നേരിടുന്നതെന്നും ഹർജിയിൽ പറയുന്നു. തസ്തികയിൽ വ്യക്തത വരുത്തുകയും ശമ്പള സ്കെയിൽ നിർണയിച്ച സർവീസ് ചട്ടങ്ങൾ നടപ്പാക്കണമെന്നുമാണ് ജൂനിയർ ഡോക്ടർമാരുടെ ആവശ്യം. കടയിൽ കല്ലുവീണ മുട്ട പൊട്ടിയതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ 22-കാരൻ കുത്തിക്കൊന്നു. 16-കാരനായ മുഹമ്മദ് ഫൈസനാണ് മരിച്ചത്. സംഭവത്തിൽ 22-കാരനായ ഫറൂഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദക്ഷിണ ഡൽഹിയിലെ സംഗം വിഹാറിലാണ് സംഭവം. അച്ഛനും സഹോദരനുമൊപ്പം ചേർന്ന 16-കാരൻ കല്ലുകൾ കൂട്ടിവെക്കുകയായിരുന്നു. കൊലപാതകം നടന്ന കടയ്ക്ക് വെളിയിലാണ് കല്ലുകൾ കൂട്ടിവെച്ചിരുന്നത്. അതിനിടെ കടയ്ക്ക് വെളിയിൽ ശ്രേയിൽ വെച്ചിരുന്ന മുട്ട കല്ലുവീണ പൊട്ടിയതിനെ ചൊല്ലി രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ തർക്കമായി. രൂക്ഷമായ വാക്കേറ്റത്തിനിടെ സഹോദരനെ 16-കാരൻ തള്ളി. ഇതിൽ പ്രകോപിതനായ കടയുടമയുടെ മകൻ ഫറൂഖ് കൈവശമുണ്ടായിരുന്ന കത്തിയെടുത്ത കുടുംബം നോക്കി നിൽക്കെ മുഹമ്മദ് ഫൈസിനെ കുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. രാജ്യത്ത് കേന്ദ്ര സർക്കാർ ജോലികൾക്ക് പൊതുയോഗ്യതാ പരീക്ഷ നടപ്പാക്കാൻ തീരുമാനം. പൊതുയോഗ്യതാ പരീക്ഷകളുടെ നടത്തിപ്പിനായി ദേശീയ റിക്രൂട്ട്മെന്റ് ഏജൻസി ഉണ്ടാക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. ഗസറ്റഡ് പോസ്റ്റുകൾ ഒഴിച്ചുള്ളവയിലേക്ക് ഇനി നിയമനം നടത്തുക ദേശീയ റിക്രൂട്ട്മെന്റ് ഏജൻസി നടത്തുന്ന ഈ പൊതുയോഗ്യതാ പരീക്ഷ വഴിയാകും. ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഡൽഹിയിലും സമീപ മേഖലകളായ നോയിഡയിലും ഗാസിയാബാദിലും കനത്ത മഴയും വെള്ളപ്പൊക്കവും മൂലം ജനജീവിതം ദുസ്സഹമായി. ഡൽഹിയിലും ഗുഡ്ഗാവിലും കനത്ത മഴയിൽ പ്രധാന റോഡുകളെല്ലാം വെള്ളത്തിലായി. ഇത് പല മേഖലകളിലും രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണമായി. ഡൽഹിയിൽ മഴയുടെ ശക്തി കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഡൽഹിയിലും ഉത്തരേന്ത്യയിലെ ചില ഭാഗങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് ഹോങ്കോങ് വിലക്ക് ഏർപ്പെടുത്തി. ഓഗസ്റ്റ് അവസാനം വരെയാണ് വിലക്ക്. എയർ ഇന്ത്യ വിമാനത്തിലെത്തിയ യാത്രക്കാരിൽ ചിലർ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്നാണ് നടപടി. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ ഹോങ്കോങ്ങിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരെ പ്രവേശിപ്പിക്കൂ. യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുമ്പെങ്കിലും ടെസ്റ്റിന് വിധേയമാകണം. കൂടാതെ ഹോങ്കോങ്ങിലെത്തുന്ന എല്ലാ അന്താരാഷ്ട്ര യാത്രക്കാരും വിമാനത്താവളത്തിൽ വെച്ച് തന്നെ വീണ്ടും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകണം. നിയന്ത്രണത്തെ തുടർന്ന് ഇന്നലെ പുറപ്പെടേണ്ട ഡൽഹി ഹോങ്കോങ് വിമാനം ക്യാൻസൽ ചെയ്തിരുന്നു. ഇതോടെ ഇന്നത്തെ ടോപ് 10 ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിട്ട് തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.